കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വീണ്ടും പനി പടർന്നു പിടിക്കുന്നു. എന്നെ പണിക്കരട്ട, ഈ ഡേർട്ടി കൊതുകളാ കേരളത്തിൽ രോഗം പരത്തുന്നത്. എന്തായാലും നിന്നെ പോലെ പരദൂഷണം പറഞ്ഞു പരത്തുന്നില്ലല്ലോ. ഓ പിന്നെ ഞാൻ അങ്ങനെ പരദൂഷണം ഒന്നും പറയാറില്ല. ആ പണിക്കരട്ട, ഒരു കാര്യം പറഞ്ഞോ, ഞങ്ങളുടെ ക്ലബിലെ പ്രസിഡന്റ് ക്ലാര മാഡത്തിന് പകരം ആ പൊങ്ങച്ചക്കാരി സൂസി ഇനി മുതൽ പ്രസിഡന്റ് ആകുന്നത്. ആര് മാറിയാലെന്താ, പകരം വരുന്ന ആളുടെ പെർഫോമൻസ് നന്നായാ മതിയല്ലോ. എന്റെ പണിക്കരട്ട, വേറൊരു കാര്യം പറഞ്ഞോ. ആ പരദൂഷണം പോരട്ടെ. നമ്മുടെ കറവക്കാരൻ കുമാരന്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. എന്നിട്ട് കുമാരൻ ആ വാശിക്ക് പകരാന്ന് തന്നെ വേറൊരു കല്യാണം കഴിച്ചു. അത് വളരെ നന്നായി. അതെന്താ പണിക്കരട്ടൻ അങ്ങനെ പറഞ്ഞത്? ആര് പോയാലെന്താടി, പകരം വരുന്നവളുടെ പെർഫോമൻസ് നന്നായാ പോരേ. അയ്യേ, ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ പറയുന്നത്? ഹലോ, യെസ് മിസ്സിസ് പാനിക്കർ സ്പീക്കിംഗ്. ആഹാ, നീ ആയിരുന്നോടാ മണിക്കുട്ട, എവിടുന്ന വിളിക്കുന്നത്? അയ്യോ, ഇവിടെ എത്തിയോ? എന്നാ വേഗം ഇങ്ങോട്ട് വാ. ഓക്കെ ദെൻ, ബൈ. പണിക്കരട്ട, എന്നെ അനിയും മണിക്കുട്ടനെ വിളിച്ചത്. അവൻ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്, ഇപ്പൊ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരും. കൊള്ളാം, പൂർത്തിയായി. അതെന്താ എടി മണ്ടി, നാട്ടില് തെണ്ടി തിരിഞ്ഞ് നടന്ന നിന്റെ ആങ്ങളെ നിന്റെ സ്വർണം മുഴുവൻ പണയം വെച്ച് 100,000 രൂപ ഉണ്ടാക്കി ഗൾഫിലേക്ക് വിട്ടാ. വിട്ടു? എന്നിട്ട് അവൻ 5 കാശെങ്കിലും തിരിച്ചു തന്നാ? ഇല്ല. അതുകൊണ്ടാണ് പറയണത് അവൻ ഇങ്ങോട്ട് വന്നോട്ടെ, അവൻ ഞാൻ തല്ലി കൊല്ലുന്നുണ്ട്. അല്ലെങ്കിലും പണിക്കരട്ടൻ എന്റെ അനിയനോട് ഒരു സ്നേഹവും. എടി കമലു, നീ ഒന്ന് ആലോചിച്ചു നോക്ക്, അവന് നീ കൊടുത്ത സ്വർണം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ക്ലബിൽ അതൊക്കെ ഇട്ടോണ്ട് പോയിട്ട് മിസ്സസ് ജെയിംസിന്റെയും മിസ്സസ് ജോൺസിന്റെയും ഒക്കെ മുമ്പിൽ ഷൈൻ ചെയ്യാമായിരുന്നില്ലേ? അത് ശരിയാണല്ലോ പണിക്കരട്ടൻ. ഇനി നമ്മൾ അവനെ സ്നേഹിച്ചാക്കി സ്വർണം കൂടെ അവൻ കൊണ്ടുപോകും. അയ്യോ ശരിയാണല്ലോ, അപ്പൊ എങ്ങനെയാലും അവനെ നമുക്ക് ഒഴിവാക്കണം. അങ്ങനെ വഴിക്കുവാ. എടി, അതിന് പറ്റിയൊരു ഉഗ്രൻ ഐഡിയ എന്റെ കയ്യിലുണ്ട്, നീ വന്നേ. എടി, നീ അവനോട് പറ, എന്നെ പട്ടികടിച്ചു, എനിക്ക് പേളയിരിക്കുകയാണത്, ഇവിടെ ആകെ പ്രശ്നമാണത്, അതുകൊണ്ട് അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്ക് നീ. അത് കൊള്ളാലോ പണിക്കരട്ട. ഈ പണിക്കരട്ടിന്റെ ഒരു ബുദ്ധി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. ഹലോ മണിക്കുട്ട, കമലേച്ചിയാണേ. അതെ മോനെ, ഒരു ചെറിയ പ്രശ്നം, പണിക്കരട്ടിനെ മിനിഞ്ഞോന്നൊരു പട്ടി കടിച്ചായിരുന്നേ, പേ ഇളകിട്ടുണ്ടോന്നാ സംശയം. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് പുറത്ത് ആരെയും കാണിക്കരുതെന്നാ, അതുകൊണ്ട് തൽക്കാലം മോനിപ്പൊ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഏ ആണോ? ആ എന്നാ ശരി. എന്നാ പണിക്കരട്ടാ. എന്നാടി എന്നാടി? അതെ, അവന്റെ എത്തിക്കഴിഞ്ഞു. ആണോ? പണിക്കരട്ടൻ ഒരു കാര്യം ചെയ്, തൽക്കാലം അകത്ത് പോയിരുന്നു, ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവനെ ഒഴിവാക്കിക്കോളാം, അകത്തോട്ട് ചെല്ല്. ഞാൻ കാര്യം പറഞ്ഞില്ലേ, അളിയനെ ഒരു മുറിക്കത്തിട്ട് പൂട്ടിയിരിക്കുക. എപ്പോഴാ വയലിന്റെ അതെന്ന് പറയാൻ പറ്റില്ല. ആരെയും കാണിക്കരുതെന്നാ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു മോൻ പോയിട്ട് പിന്നെ വാ. പോകാനാ? ഏ, അത് ശരിയാവൂല, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അളിയനെ കണ്ടിട്ടേ പോകൂ. നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ കണ്ടിട്ട് പോയാ മതി. അല്ല ബാബാ, കണ്ടിട്ട് പോയാ മതി. പിന്നൊരു കാര്യം, ഒരു നോക്ക് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോയേക്കണം. പെട്ടെന്ന് പോക്കോളാ. പണിക്കരട്ടാ. അളിയ, അളിയന് എന്തു പറ്റി? അളിയ, അളിയന് മനസ്സിലായില്ലേ, ഞാൻ അളിയന്റെ മണിക്കുട്ടനാണ്. അളിയ എന്തെങ്കിലും ഒന്ന് സംസാരിക്കളിയ. അളിയ, അളിയോ, അയ്യോ പെങ്ങളതെ, അളിയന് പേ പിടിച്ച്. അവന്റെ അപ്പനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. പണിക്കരട്ടന്റെ ബുദ്ധി സമ്മതിച്ചു. അവൻ ഓടിയ വഴി പുല്ല് പോലും മുളച്ചിട്ടുണ്ടാവൂല. അയ്യോ, അവൻ തിരിച്ചു വന്നു തോന്നുന്നു. അവന് കിട്ടിയതൊന്നും പോരായിരിക്കും. അയ്യോ, എന്നെ കൊല്ലല്ലേ. താനായിരുന്നാ? താനെന്താടോ ഇവിടെ? അല്ല, തന്നെ പട്ടികടിച്ചെന്നോ പേയിളകിയെന്നൊക്കെ കേട്ടു, ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണോ ഞാൻ? ഇതൊക്കെ ചേട്ടനോട് ആരാ പറഞ്ഞത്? ഇയാളുടെ അളിയൻ. അല്ലാതാരാ? ഓ, ആ പാവം പേടിച്ചാ ഇവിടുന്ന് പോയത്. എടോ, ഞാൻ അവനെ ഓടിക്കാൻ വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലേ ഈ പട്ടികടിച്ചെന്നും പേയിളകിയെന്നും ഒക്കെ. എന്റെ പണിക്കരെ, താൻ എന്ത് മണ്ടത്തരാടോ ഈ കാണിച്ചത്? എന്താ ദിവാകരേട്ടാ? എടോ, അവൻ വന്നതേ, താൻ അവന് ഗൾഫിൽ പോകാനായിട്ട് 1,00,000 രൂപ കൊടുത്തില്ലേ, അത് തിരികെ തരാനാ.
അതും പോരാഞ്ഞ് കൈ നിറയെ ഗിഫ്റ്റുമായി വന്ന തന്റെ അളിയൻ ചെക്കനെ താൻ ഓടിച്ച് കളഞ്ഞല്ലോടോ മണിക്കരെ. ഈ